season 2. ഒരു വലിയ മരത്തിന്റെ ഏറ്റവും ഉയർന്ന കൊമ്പിലിരിക്കുന്ന പക്ഷിക്ക് പോലും ഏറ്റവും വലിയ വിശ്വാസം തന്റെ ചിറകുകളെയാണ്. വിശ്വപ്രശസ്ത എഴുത്തുകാരൻ ഗബ്രിയൽ മാർക്കേസിന്റെ ഈ ഒരു ഓർമ്മപ്പെടുത്തലോടെ ഓൾവേസ് ബിലീവ് ഇൻ യുവർസെൽഫ് എന്ന് പറഞ്ഞുകൊണ്ട് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ഞങ്ങൾ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് അറിവിന്റെ ലോകത്ത് തന്റേതായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു ജീനിയസ് ആണ്. Ladies and gentlemen, please welcome the treasury of knowledge, Grandmaster Dr. G.S. Pradeep. ടെലിവിഷൻ ഓൺ ചെയ്താൽ കേരളത്തിൽ മഴ പെയ്യുകയാണ്. ഈ കണ്ണീർ പരമ്പര മഴകളും പീഡന വാർത്താ മഴകളും കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ജോക്കർ എന്ന സിനിമയിലെ പാട്ട് ഓർമ്മ വരാറുണ്ട്. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുടചൂടി എന്ന്. മലയാളിയുടെ ടെലിവിഷൻ കാഴ്ചവട്ടങ്ങളിൽ ഈ കണ്ണീർ മഴകൾ വല്ലാതെ പെയ്യുമ്പോൾ അവിടെ ഏഷ്യാനെറ്റ് കഴിഞ്ഞ 7-8 വർഷക്കാലമായി ചൂടിയിരിക്കുന്ന ഈ ചിരിയുടെ കുടക്കീഴിൽ അല്പനേരം അതിഥിയായി ചിലവഴിക്കാൻ എന്നെയും ക്ഷണിച്ചതിന് നന്ദി. കുളിരാവിൽ ഞാൻ അരികിൽ വരാം, പറയൂ നീ മൃദുമേനി എന്തു പകരം തരും. നല്ല തത്ത കിളിച്ചുണ്ടൻ വെറ്റില നുറുന്നു തേച്ചു തരാം, എന്റെ പള്ളിയറയുടെ വാതിൽ നിനക്കു തുറന്നേ തരാം. ദൂരക്കിടക്കുതിക്കിൻ മാണിക്ക ചമ്പഴുക്ക ഞാനിങ്ങെടുത്തു വച്ചേ എന്റെ വെറ്റില തമ്പളത്തിൽ. ദൂരക്കിടക്കുതിക്കിൻ മാണിക്ക ചമ്പഴുക്ക ഞാനിങ്ങെടുത്തു വച്ചേ എന്റെ വെറ്റില താമ്പളത്തിൽ. ദൂരക്കിടക്കുതിക്കിൻ മാണിക്ക ചമ്പഴുക്ക. പ്രദീപിൻ്റെ ഒരു കമ്പ്യൂട്ടർ ബ്രെയിൻ ആണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ കമ്പ്യൂട്ടർ മാത്രമല്ല അതിൽ ഗൂഗിളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ലാറി പേജും സെർജി ബിന്നുമാണ് എന്നറിയാവുന്ന പരിമിതി മാത്രമാണ് എനിക്കുള്ളത്. നമ്മുടെ നാട്ടിലെ വലിയ അറിവുള്ള ഒരുപാട് പേരുണ്ട്. ഇത് എനിക്ക് ഗാന്ധിജി ജനിച്ചത് എവിടെയാ? പോർബന്തർ. അതല്ല എന്ന് എനിക്കറിയാം. ഞാൻ പഠിച്ചിടത്തോളം ഗാന്ധിജി ജനിച്ചത് പോർബന്തറിൽ 1869 ഒക്ടോബർ 2 അല്ല. ഗാന്ധിജി ജനിച്ചത് അദ്ദേഹത്തിൻ്റെ 24-ാമത്തെ വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിസ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ കയ്യിൽ 1-ാം ക്ലാസ് യാത്ര ചെയ്യാനൊരു ടിക്കറ്റ് ഉണ്ടായിട്ടും കറുത്ത വർഗ്ഗക്കാരനെ വെള്ളക്കാരൻ 1-ാം ക്ലാസ്സിൽ നിന്ന് ഇടങ്കാല് കൊണ്ട് പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞ നിമിഷത്തിൽ നിറത്തിൻ്റെ പേരിൽ മനുഷ്യനെ വിവേചിക്കുന്ന ഈ കാട്ടുനീതിക്കെതിരെ പ്രതികരിക്കാൻ ഉറപ്പിച്ചതാകണം തൻ്റെ ജീവിതമെന്ന് ശപഥം ചെയ്ത ആ മുഹൂർത്തത്തിൽ 24-ാമത്തെ വയസ്സിൽ മോഹൻദാസ് മരിച്ചു, ഗാന്ധിജി ജനിച്ചു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 2 ജന്മങ്ങളുണ്ട്. 2-ാമത്തേത് ആരംഭിക്കുന്നത് അങ്ങനെയൊന്നുണ്ട് എന്ന് കരുതുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിൻ്റെ 2-ാമത്തെ ജീവിതത്തിലെ 5-ാം വർഷത്തിലാണ് ഞാനിപ്പോൾ. എൻ്റെ ഒരു സുഹൃത്ത് ഓട്ടോ ഡ്രൈവർ ഇവിടെ വരുന്നുണ്ട്. രവി, രവി വരൂ. രജനീകാന്തിൻ്റെ ഒരു ആരാധകനൊക്കെയാണ് നമ്മള്. ആണോ? ആ ശരി. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ കലാകാരന്മാരിൽ ഒരാളാണ് ശിവാജി റാവു ഗൈക്വാദ് എന്ന രജനീകാന്ത്. താരങ്ങൾക്ക് മനുഷ്യരായി ജീവിക്കാം എന്ന് തെളിയിച്ച താരമാണ് രജനീകാന്ത്. ഞാൻ കുറേ നാൾ മുമ്പ് സാറിൻ്റെ ആ പ്രോഗ്രാം, അതിൽ ഞാൻ പിന്നെ സാറിന് അയച്ചായിരുന്നു, അതിന് പിന്നെ ആളിനെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം എന്നെ വിളിച്ചില്ലായിരുന്നു ഇത്രയും നാളായിട്ട്. ആണോ? സാറെ, ഞാൻ ഒരാളെ മനസ്സിലാലോചിച്ച് സാറ് പിന്നെ പറഞ്ഞുതരാം സാറേ. ഉത്തരം പറഞ്ഞു തരാമെന്നല്ല, ഞാൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ, ആ റെഡി. ആലോചിക്കട്ടെ. ഇന്ത്യൻ, മലയാളി, ജീവിച്ചിരിപ്പുണ്ടോ? 50 വയസ്സ് കഴിഞ്ഞു ആണോ? യെസ് യെസ് യെസ്.
രാഷ്ട്രീയം കലാ സാഹിത്യം ഇതിലൊന്നാണ് പ്രധാനമായി നിങ്ങൾ അയാളെ വിചാരിക്കാനുള്ള കാരണം? മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം, സ്പോർട്സ്, സയൻസ്? ഉദ്യോഗം, ബിസിനസ്? സാഹസികത? യെസ് 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 യെസ്. സഞ്ചാരി? യെസ് യെസ് യെസ്. അദ്ദേഹത്തിന്റെ പേരിൽ ബ്രസീലിൽ റിയോ ഡി ജനീറോയിൽ ഒരു നദിയുണ്ടോ? നോ നോ, അതില്ല. പക്ഷെ സഞ്ചാരിയാണ്. സഞ്ചാരിയാണ്. ഇന്ത്യക്ക് പുറത്തു തന്നെയാണ് അദ്ദേഹം പ്രധാനമായും അദ്ദേഹത്തിന്റെ സഞ്ചാര ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നത്. സുഹൃത്തെ, നിങ്ങൾ അയാളെ വിചാരിച്ച അദ്ദേഹത്തിന്റെ ഒരു സഞ്ചാരം കാരണമാണോ? ഫലം കണ്ട സഞ്ചാരമാണോ അത്? അതെ. ISROയുമായി ബന്ധം? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒന്ന്. തിരുവനന്തപുരം ജില്ല. ഇനി രണ്ട് ചോദ്യം കൂടെ ഉള്ളൂ. ഇനി രണ്ട് ചോദ്യം ഉള്ളൂ റിമൈനിങ്. അപ്പൊ അതിന്റെ ഉള്ളില് പ്രദീപയുടെ ആൻസർ കണ്ടെത്തണം. അയ്യോ, കുറച്ചിതാണ്. തിരുവനന്തപുരം ജില്ല, സഞ്ചാരി. ഓക്കെ, അയാൾ അവസാനത്തേത് എന്ന് പറയാവുന്ന ഒരു തപാൽ ഉദ്യോഗസ്ഥനായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിഫോം ഉള്ള ഉദ്യോഗസ്ഥനായിരുന്നു, സൈനികൻ, പോലീസ് ഉദ്യോഗസ്ഥൻ? ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രാൻഡ് മാസ്റ്റർ ഇതുവരെ അങ്ങനെ പരാജയപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു അപൂർവമായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, വളരെ ടഫായിട്ടുള്ള. അപ്പോ ഗ്രാൻഡ് മാസ്റ്റർ വെല്ലുന്ന തരത്തിൽ ആരെയോ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. ഇതൊരു നിസ്സാര കാര്യമല്ല. ഒരു ഓട്ടോ റിക്ഷ ഡ്രൈവർ. എനിക്ക് അത് കണ്ടുപിടിക്കാൻ ഇഷ്ടമൊന്നുമില്ല, കാരണം പുതിയൊരു അറിവ് നമുക്ക് കിട്ടാൻ പ്രയോജനപ്പെടും അല്ലേ? ഇങ്ങനെയാണ് ഓരോ അറിവ് നേടി. പറയൂ, ആരെ വിചാരിച്ചു? എന്റെ അച്ഛനെയാണ് മനസ്സിലാക്കി. ഞാൻ വിചാരിച്ചു സാറെങ്കിലും ഒന്ന് കണ്ടെത്തി തരൂ. അച്ഛന്റെ പേര് പറയൂ. സുധാകരൻ. എവിടെയാ അത്? അറിയില്ല, കുറെ അന്വേഷിച്ചു. സുധാകരന്റെ പേരുള്ള ഒരുപാട് പേരുണ്ട്. തെങ്ങിക്കേരണ സുധാകരൻ മാത്രമേ അറിയാവൂ. അറിയില്ല അമ്മയോട് ഞാൻ ചോദിച്ചു. ആ കിളവ് ഇന്നേ വരെ വാ തുറന്നു. നിങ്ങൾ ഈ സഞ്ചാരി എന്ന് പറഞ്ഞു, ഇയാൾ ഏത് രീതിയിലാണ് സഞ്ചാരി? കാസർഗോഡോ തെങ്ങിക്കേറാൻ സഞ്ചരിക്കുക, സഞ്ചാരമല്ലേ? സാഹസികം. തെങ്ങിക്കേറുന്നത് ഒറ്റ കൈ മറ്റും അപ്പുറത്തെ കുരങ്ങൻ ചാടും പോലെ ചാടും. അല്ല, ഈ സഞ്ചാരത്തിന് ഫലം കണ്ടു എന്ന് പറഞ്ഞത്? ഫലം കണ്ട് എന്നെ പോലെ ഒരുപാട് പേര് ഉണ്ടെന്നാണ് പറയുന്നത്. രവിയുടെ അച്ഛനെ കണ്ടുപിടിക്കാനാണ് രവി വന്നത്. അതെ, എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇത്. പക്ഷെ രവിക്ക് രവിയുടെ അച്ഛനെ കണ്ടെത്തി തരാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു. പറയണം സാറേ. അത് ജീവിതത്തിൽ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി മക്കളെ വളർത്തി അവർക്ക് കുടയായും വഴിയിൽ താത്താണിയായും മാറിയ ഒരുപാട് അച്ഛനമ്മമാര് പിന്നീട് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട് മക്കളാൽ, ഭാരമാക്കപ്പെട്ടിട്ടുണ്ട് മക്കളാൽ. രവി രവിയുടെ അച്ഛനെ തേടിയുള്ള യാത്ര മറ്റൊരു ആംഗിളിലൂടെ ചിന്തിക്കണം. അച്ഛൻ്റെ പ്രായമുള്ള വേദനിക്കുന്ന ആരുമില്ലാത്ത മനുഷ്യരെയെല്ലാം അച്ഛനായി അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ കഴിയുന്നു അല്ലേ? നമുക്ക് ചുറ്റും വേദനിക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടി, നല്ലതാകേണ്ട മക്കൾക്ക് വേണ്ടിയാകട്ടെ രവിയുടെ ഈ ചിന്തയും ഇന്നത്തെ ഈ ചിരിയും. ഓക്കെ. ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം വാകത്താനം കാടമുറി 2297 നമ്പർ SNDP ശാഖയിലെ വനിതാ സംഘത്തിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ആഫ്റ്റർ ഓൾ ദാറ്റ് ഇൻഫർമേഷൻസ്, കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ സ്കിറ്റ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. തനി കാസർഗോഡ് ഭാഷയുമായിട്ട് ഒരു വീട്ടമ്മയും ഒരു കംപ്ലീറ്റ് കുടുംബവും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഫീസിലേക്ക് തിരിച്ചെത്തുകയാണ്. അവരുടെ വീടായിരുന്നു അത്.
ഈ ഒരു യുദ്ധത്തിൽ ഇനി ആര് ജയിക്കുന്ന നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. ആസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്തൊരു ഭാഷയടി ഇത്, എന്തൊരു ഭാഷ! ഭാഷ ഭാഷ തിരിഞ്ഞില്ലല്ലോ, പിള്ളേരായി അറിയില്ലോ. കെട്ടിപ്പിടിച്ചു അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒന്നു തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്നു കൊണ്ടാൽ തീരും നിന്റെ രോഗം. ഏട്ടാ നോക്കറ കേട്ടോ, ഓന്റെ ഓളെ ഓം മേടിച്ചൊത്ത സാരിയിൽ ഒത്തിട്ട് ആളുങ്ങളുടെ മയങ്കം മേടിച്ചു വന്നിട്ടിരിക്കുന്നതായിരുന്നു. കൊറേ നേരമായല്ലടി നീ ഇവിടെ കിടന്ന് പാ പൊളക്കാൻ തുടങ്ങിയിട്ട്. എന്തേലും സംശയം ഉണ്ടെങ്കിൽ ലോ അവനെ വിളിച്ചാൽ മതി. അവര് എന്റെ ഫോണ് തറയിൽ വീണ് പൊട്ടിയില്ലേ. പട്ടണക്കാട്ടൊരു പട്ടാപ്പകൽ എട്ട് വീട്ടിൽ കുട്ടൻപിള്ളയുടെ പട്ടി കിട്ടു പട്ടിനോട് തട്ടം തിരിച്ച് കട്ടപ്പറമ്പിൽ പൊട്ടൻ കുട്ടപ്പൻ്റെ തട്ടുകടയിലിരുന്ന് വെട്ടിപ്പുറത്തിരുന്ന കുട്ടയിലിരുന്ന് വട്ടിയിലിരുന്ന് എട്ടപ്പവും വിട്ടും മുട്ടയും തട്ടി വിട്ട് അട്ടപ്പാടി ഇരുന്ന് വട്ടയെ മാറ്റിയ പട്ടിയും വിട്ട് റോട്ടിലൂടെ ചട്ടകവും കുട്ടകുമായി പോയി നെറ്റയും കുട്ടപ്പൻ്റെ കാൽ മുട്ടിൽ തട്ടി താഴെ ഇട്ട കഥ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കാലവർഷത്തെ തുടർന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന് നൽകിയ വീട്ടിലേക്ക് നമ്മുടെ ഓണേഴ്സ് എത്താൻ പോവുകയാണ്. ഈ ഒരു കണ്ടന്റുമായി ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർ സീസൺ 2-ല് ദി അൺമാച്ച്ഡ് എക്സലൻസ് ഉള്ള ടീമാണ് എത്തുന്നത്. സർക്കാർ ഓഫീസുമായി നമ്മുടെ സ്വന്തം ടീം റോക്ക്. മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം. നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടർത്തും വസന്തം. സിന്ധു, നീ എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ഈ തുണിയെല്ലാം കഴി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഞാനിത് എടാ അറിയിടണ്ട, എനിക്ക് തുണി നനച്ചിട്ട് ഉണക്കാൻ അറിയിടുന്നു വേണ്ടേ? ആത്തു പറ്റാൻ തല്ല പറ്റിയ ചോറ പിടിച്ച കൊറേ സാധനം വെച്ചിട്ടുണ്ട്, ഞാനിത് അറിയിടുന്നു വേണ്ടേ? അപ്പൊ എനിക്ക് നീ ഇത് അറിയിട്ട് ഉണക്കി ഇപ്പൊ എവിടെ പോകാൻ പോകുന്നു? അപ്പൊ ഈ കുഞ്ഞിനെ ഒന്ന് സ്കൂളിലാക്കണ്ടേ? കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ പോകുന്ന? ഇവിടെ പുറത്തൊക്കെ ഭയങ്കര മഴ പെയ്യുന്നുണ്ടെന്ന്, മഴ പെയ്തിട്ട് മരമെല്ലാം വീഴുന്നു. ഈ കുഞ്ഞിനെ അങ്ങനെ ഇപ്പൊ സ്കൂളിൽ വിടുന്നൊന്നുമില്ല. അവിടെ താണ്ട സ്കൂൾ വാൻ വരെ മറിഞ്ഞിരിക്കും, മക്കൾ വിടുന്ന പോകണ്ട കേട്ടാ. നിങ്ങൾ ആ കുഞ്ഞിനെ അങ്ങനെ അരമനവാലിയാക്കുന്നത്? എന്റെ ദൈവമേ, ഇടി 5-8 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? ഒന്നി നീ കാസർഗോഡ് എനിക്കൂടെ മനസ്സിലാവുന്ന മലയാളത്തിൽ പറയണം, അല്ലെങ്കിൽ നീ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഭാഷ പറയണം. ഇതിപ്പൊ തിരുവനന്തപുരവും അല്ല, കാസർഗോഡും അല്ല, തമിഴാണോ അതുമല്ല, ഹിന്ദിയാണോ അതുമല്ല, തെലുങ്കാണോ? എന്റെ കൊച്ചു സ്കൂളിൽ പോയിരുന്ന അറബിയാ പറഞ്ഞു പറഞ്ഞു. എന്റെ കുഞ്ഞിക്ക് ഞാൻ പറഞ്ഞ നല്ലോണം തിരിയുന്നുണ്ട്. കുഞ്ഞിക്ക് എന്താ തിരിയുന്നുണ്ട്? ഞാൻ പറഞ്ഞാലും നിങ്ങൾ എന്റെ പയ്യ വന്നിട്ടല്ലേ നിങ്ങൾ എന്നെ മംഗളം കഴിച്ചിട്ട്. ഞാൻ നിങ്ങളെ പയ്യ പറഞ്ഞോ. നമ്മുടെ മോക്കൊരു അനിയത്തി വേണ്ടേ? വീടില്ല, വീടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ വാടകയ്ക്ക് വീട് എടുക്കും, ഞാൻ കണക്ഷൻ തരാം. അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മൾക്ക് കണക്ഷൻ കൊടുക്കുന്നതിനും ഇലക്ട്രിസിറ്റി ബോർഡിന് അതിൻ്റെതായ ചിട്ടാവട്ടങ്ങളുണ്ട്. അല്ല നിങ്ങൾ പറഞ്ഞോണ്ട് ചാടിക്കാരി അവിടെ ഒന്നും തരാൻ പറ്റില്ല. ഒരു അപേക്ഷ ഫോറം എഴുതി എന്റെ ഓഫീസിൽ വിട്ടു. ഓക്കെ 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 ഓക്കെ. ആ ശരി 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 ശരി. ഓ ആ പേരെന്തോന്ന് പറഞ്ഞു? നാൻസി. നാൻസിക്ക് ഇന്ന് ഇവിടെ തന്നെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് കാണണം. കാരണം കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഇലക്ട്രിസിറ്റി ബോർഡ് ആയിരുന്നു കേട്ടാ ഞാൻ. ഈ ഇതോ ഫോണിലായതുകൊണ്ട് സ്ഥലം മാറിപ്പോയി. അല്ല ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസാണ്, അതിനു മുമ്പ് എന്റെ വീടായിരുന്നു ഇത്. ആയിക്കോട്ടെ, എന്നും പറഞ്ഞു ഇത് ഓഫീസാണ്. എന്താണ് ഇതൊക്കെ ആട് മാട്?
ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസ് തന്നെ സാറേ. രണ്ടു വർഷം മുമ്പ് നിങ്ങൾ ഈ വീട് എടുക്കാൻ വന്നപ്പോഴേ ഞങ്ങളല്ല സർക്കാർ സർക്കാരിന് എഴുതി തന്നപ്പോഴേ ഞാൻ 11 മാസമാണ് എഴുതി തന്നത്. ആയിക്കോട്ടെ ആണോ? എന്നിട്ട് നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞിട്ട് കാലം എത്രയായി? നിങ്ങൾ ഇറങ്ങി ഇപ്പൊ മാറാം പിന്നെ മാറാം എന്ന് പറയുന്നത് മാറുന്നുണ്ടോ? അയ്യോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ ബിൽഡിംഗിന്റെ തറക്കല്ല് കഴിഞ്ഞ മാസം ഇട്ടിട്ടുണ്ട്, അതിന്റെ പണി തീരിട്ട്. എന്തോ സാറേ പ്രശ്നം? പ്രശ്നം വേറെ ഒന്നുമല്ല, ഇയാൾക്ക് രണ്ട് വീടുണ്ട്. ഇയാൾ ആ പഴയ വീട്ടിൽ താമസിച്ചിരുന്നപ്പോഴാണ് ഇത് ഇലക്ട്രിസിറ്റി ബോർഡിന് വാടകയ്ക്ക് തന്നത്. ഇന്നലെ മിനങ്ങാന്ന് ഒരു ഭയങ്കര മഴയും ഇതൊക്കെ ആയിരുന്നല്ലോ, അങ്ങനെ അവിടെ വെള്ളവും കയറി ഇങ്ങനെ വീട്ടിൽ മരം മറിഞ്ഞാ കറണ്ട് പോയാന്ന് പറഞ്ഞോണ്ട് ഇവിടെ വന്ന് ഇയാൾ തന്നെ എന്റെ കാല് പിടിച്ചത് ഇവിടെ വന്ന് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് കിടത്തണം, എനിക്ക് എങ്ങനെയെങ്കിലും അവസരം തരണമെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് തൻ്റെ കൂടെ പറഞ്ഞത്? തന്റെ തല ചായ്ക്കാൻ ഞാൻ ഒരു സ്ഥലം തരാം, അങ്ങനെ നിന്റെ ഒരു തല ചായ്ക്കാൻ ഈ സ്ഥലം തന്നു. എന്നിട്ടാണ് നീ ഈ കാണിച്ചു വെച്ചേക്കണത് സാറേ? ഈ തല നിങ്ങളെ അവള് പറഞ്ഞത് ശരിയല്ലേ? കാസർഗോഡ് നിങ്ങളിങ്ങനെ പറയുമ്പോ കീ കീന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോ ഞങ്ങൾ കഴിയത്തില്ല. അവള് പറഞ്ഞു വന്ന അത് മാത്രല്ല, അടല് പച്ച മരമെല്ലാം വീണിട്ട് അകത്തേക്ക് കേറാനും കൂടി കഴിഞ്ഞില്ലായിരുന്നു. ഞങ്ങളുടെ ആ വീട്ടില് മരമെല്ലാം വീണിട്ട് അങ്ങോട്ട് കേറാൻ പോലും കഴിയത്തില്ലെന്ന് അവള് പറഞ്ഞു വരുന്നത്. പ്രശ്നം തീർന്ന എന്റെ സുഹൃത്തെ, ഇത് മേലുദ്യോഗസ്ഥർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണി പോണ കേസല്ലോ. എന്റെ വീട് എനിക്ക് കിട്ടണം, നിങ്ങൾ ഒഴിഞ്ഞു തരുന്നില്ല. നിങ്ങൾ സർക്കാർ പുറം പോകണം നടക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരണം, നടക്കത്തില്ല. എനിക്ക് ഇവിടെ താമസിക്കണം. ഒരു കാര്യം ചെയ്യ്, നിന്നോട് ഞാൻ പറഞ്ഞ എന്താ അപ്പുറത്തെ ചായ്പ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാനല്ലേ പറഞ്ഞത്? വെള്ളം ഇന്നോ നാളേക്ക് ഇറങ്ങും, അതുപോലെ ഒന്ന് അപ്പുറത്ത് പോയി അപ്പുറം. പ്ലീസ് പ്ലീസ് കാല് പിടിക്കാം, കാല് പ്ലീസ്. അങ്ങനെ മര്യാദ എന്റെ പണി കളയരുത്. ഓഫീസർ അതോ ഹലോ, ഞാൻ ഇന്നലെ ഇവിടെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരു ലൈൻ മാൻ ഉണ്ടായിരുന്നു. പുള്ളിയെ നിങ്ങൾ കൊന്ന, അതാ ഇവിടെ ഉണ്ടാ. ലൈൻ മാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഉമ്മന്ന് വെച്ചാ ആവോ അറിയില്ല എന്നാണ് അവള് പറഞ്ഞു വന്നത്. എന്തോ സാറേ, ഉമ്മ അല്ല ഉമ്മ എന്ന് പറഞ്ഞാ അറിയില്ല. അപ്പൊ ഒട്ടും അറിയത്തില്ലെങ്കിലോ? കെട്ടിപ്പിടിച്ച ഉമ്മ അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ ലയൻ മാൻ, ലയൻ മാൻ ഇവിടെ ഒരു കരിങ്കരങ്ങോൾത്തെ എടുത്തുണ്ടായി. ഓരോ കോളി എടുത്ത് അങ്ങോട്ട് പായുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ പായുന്നുണ്ടായിരുന്നു അങ്ങോട്ട്. ഒരു കരിങ്കരങ്ങ് പോലെ എടുത്ത് എന്നെ പോലെ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ഒരു ഏണി എടുത്ത് വെച്ചാൽ അങ്ങോട്ട് പോയെന്ന് കണ്ടെന്ന്. അപ്പൊ ഏണിയിലെ കാര്യം ഉമ്മ 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 ചക്കര ഉമ്മ വൈകുന്നേരം ഞാൻ വരും, ലൈൻ മാറ്റാൻ വരും ഉമ്മ കേട്ടോ. ആ ഞാനുണ്ട് കാണണം. സാറുമാരെ കൊണ്ട് ഞാൻ പതുക്കെ സമയ സമയത്ത് വിളിച്ചോളാം കേട്ടോ. ഉമ്മ 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 എനിക്ക് കൊടുത്ത ശരി ഉമ്മ, വൈകുന്നേരം വരാ ഉമ്മ, കഞ്ഞോടിക്കാൻ വരാ ഉമ്മ, കാര്യ വാങ്ങിച്ച ഉമ്മ ഉമ്മ. ആരെ? എന്റെ ഉമ്മ. നിനക്ക് ഉമ്മയല്ലേ അമ്മയല്ലേ? ഇഷ്ടം കൂടുമ്പോ ഉമ്മ എന്ന് വിളിക്കും. അമ്മ അമ്മ ഉമ്മ ഇവ നീ രാവിലെ ഇവിടുന്ന് ഒരു ഏണി എടുത്തോണ്ട് പോയെന്ന് അറിഞ്ഞ് എവിടെ ലൈൻ പൊട്ടിയത്? ലൈൻ പൊട്ടിയതല്ല, പിന്നെ സുരേഷിന്റെ പറമ്പിൽ കുരുമുളക് ഒട്ടിക്കുന്നു. വൈകുന്നേരം വരെ ഏണി കൊടുത്താൽ 250 തരാന്ന് പറഞ്ഞ് കൊടുക്കാൻ പോയതാ. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഏണി അങ്ങനെ കൊടുക്കാനുള്ളതാ. നിന്റെ ഹെൽമെറ്റ് എന്താ ചെയ്ത്? മഞ്ഞ ഹെൽമെറ്റ്. അല്ല, അളിയെ സിറ്റി പോകുന്ന് പറഞ്ഞ് രാവിലെ ട്രാഫിക്കിൽ മറ്റേ പോലീസ് പിടിക്കാൻ വേണ്ടി ഇപ്പൊ പകരം കൊടുത്ത ഹെൽമെറ്റിന് വരം കൊടുത്തതാ. കൊള്ളാം, നീ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഇതിനെ വരെ വാടകയ്ക്ക് കൊടുത്തുകളായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഇങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാ നമുക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വേണ്ടേ? അങ്ങനെ ആരും വിളിക്കത്തില്ല. അതെന്ത്? അങ്ങനെ ആരും വിളിക്കത്തില്ല. അതെന്ത്? അതല്ലേ ഫോൺ മാറ്റി വെച്ചിരിക്കുന്നത്. എന്റെ വായി വല്ലോ വാങ്ങിക്കും തിരിച്ചു വെക്കരുത്. വന്നോണ്ടിരിക്കും ചുമ്മാ പറഞ്ഞില്ലേ? അനുഭവിച്ചോ? ഹലോ 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 സാറേ, ഇന്ന് മഴയോ കാറ്റോ ഉണ്ടോ സാറേ? അയ്യോ, അത് ഇവിടെ അല്ല, ഈ ഇത് ഇലക്ട്രിസിറ്റി ബോർഡാണ്, ഇവിടെ അല്ല. അത് നിങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ വിളിച്ചു ചോദിക്കണം, ഇവിടെ അല്ല കേട്ടോ ചോദിക്കേണ്ടത്. അല്ല സാറേ, എന്നാലും മഴയോ കാറ്റോ ഉണ്ടോ? അതിപ്പോ ഞങ്ങൾക്ക് പറയാൻ കഴിയും, അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്തുവാ? സാറേ, എന്റെ കാറ് വെളി കിടക്കുകയാണ്. എന്റെ കാറേ വെളി കിടക്കുകയാണ്. അതിന് മഴയോ കാറ്റോ ഉണ്ടായാൽ ആദ്യം നിങ്ങളെ പോസ്റ്റ് വീഴുന്നത് എന്റെ കാറിന്റെ പുറത്തായിരിക്കും. അതെ, നീ ഇത് കണ്ട അതല്ലേ ഇവിടെ? നിന്റെ ഞാൻ എന്താ പറഞ്ഞിരിക്കണേ, ഇവര് ചായ്പ്പിൽ തന്നെ ഇരുന്നോളം, ഇങ്ങോട്ട് കേരളം നോക്കാൻ പറഞ്ഞു പോയ സമയത്ത് അതേ പോലെ അങ്ങോട്ട് പിടിച്ചിറങ്ങി ഇവിടെ എല്ലാത്തിന് ഇലക്ട്രിസിറ്റി ബോർഡ് ആണോ? ഇലക്ട്രിസിറ്റി ബോർഡ് ആണോ ഇത്?
ഞാൻ പറഞ്ഞ കേരള കേരള എന്ന് പറഞ്ഞോ സാറ്. സാറ് മാന്യ ന്യായം ഉണ്ടോ ഇവിടെ കേറി താമസിച്ചോളാം പറഞ്ഞു അല്പസമയത്തേക്ക്. മനസ്സിലായി സംഭവം പറഞ്ഞ കാര്യമുണ്ട്. നിനക്ക് ഭാഷയൊക്കെ അറിയാല്ലേ. പിന്നെ എന്തൊരു പറഞ്ഞത്? അവര് കഞ്ചാവും സാറേ. ഇവിടെ നോയിക്കോണ്ട് നിൽക്കാതെ ഇയാളെ പിടിച്ച് പുറത്താക്കണം. അങ്ങോട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇറങ്ങിയതിന്റെ പവർ ഹൗസ് ഞാൻ പനിയാണെങ്കിൽ ആശുപത്രി പോണം. അതല്ല പിന്നെ രാവിലെ പോലെ ആശുപത്രി പോകാൻ നിപ്പ ഇവിടെ മര്യാദ മര്യാദ. ഞാൻ അപ്പുറത്തോട് മാറാം, പക്ഷെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന കാര്യമല്ല. അങ്ങോട്ട് മാറുന്ന അങ്ങോട്ട് മാറ അവ എല്ലാം എല്ലാ സാധനങ്ങളും അങ്ങോട്ട് വലിച്ചു മാറ്റി പോയി. ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ടൊക്കെ എങ്ങനെ എടുക്കുന്നത്? ആ കഞ്ഞിയാകുമ്പോ ഞാൻ കുടിച്ചോളാം. ഇടയ്ക്കിടയ്ക്ക് കഞ്ഞി ഒന്ന് നോക്കണം. കഞ്ഞി ഞാൻ നോക്കിക്കോളാം. രമണ പുതിയ സ്റ്റാഫാണ് നാൻസി. ഹലോ നമസ്കാരം. അയ്യോ ഡൈൻമാന രമണൻ. ഇവിടെ ഒരു തരുണീയ മണിയുടെ കുറവുണ്ട് നെറ്റസിന് ബോർഡിൽ. ഇപ്പഴാണ് കളർഫുൾ ആയത്. പിന്നെ നീ എന്നെ കുറെ ശരിയാക്കും. നീ ഒരു പുല്ലും ചെയ്യത്തില്ലടാ. എടാ ഓരോ വീടാൻ തോറും കയറി കറണ്ടിന്റെ ബില്ല് കൊടുക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് വഴി കയറും? അങ്ങനത്തെ ഒരു ജോലി ഉണ്ട് കേട്ടോ. ചിലപ്പോ ഞാൻ ഗേറ്റ് തുറന്നു വരും, ചിലപ്പോ അടുക്കളപ്പുറം വഴി വരും, ചിലപ്പോ കുളിമുറി വഴി വരും. അതാണ് എന്റെ ജോലി. മനസ്സിലായോ? ഓ പിന്നെ അങ്ങ് കാലടിച്ചൊടിക്കും. നമ്മളടുത്താണ് ഒന്നുത്തോടാനുള്ളിൽ തീരാമോഹം. ഒന്നു കൊണ്ടാൽ തീരും നിന്റെ രോഗം. ഹായ്. നമസ്കാരം. നല്ല കുലീനത്വമുള്ള കുട്ടി ഇങ്ങനെ. ഹലോ ഹലോ സൂപ്പർ പടം. മോഹൻലാൽ ഇങ്ങനെ സിനിമയാണ്. ഹലോ പിന്നെ സിനിമയാണ്. അയ്യോ എന്താ രസം അറിയാമോ? അതെ നമ്മൾ തമ്മിൽ പരിപാടി. നമ്മൾ തമ്മിൽ എന്ന പരിപാടി എന്ന് പറയുമ്പോ അതുപോലത്തെ ഒരു ചർച്ച എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ വരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. നമ്മൾ തമ്മിൽ എന്ന പരിപാടിയെ ഞാൻ അതല്ല പറഞ്ഞു. എന്താ പേര്? നാൻസി. നാൻസിക്ക് എന്താ ആവശ്യമുണ്ട് എന്നെ വിളിക്കാം. എന്റെ ഫോൺ നമ്പർ 2255 ആണ്. മണി മണി ആക്കിയത് മണി കേട്ടാ. ഇങ്ങോട്ട് വന്നു. എന്താ ആ സമയം എത്രയാന്ന് നോക്ക്. സമയം ഒരു 10:30 ആയി കാണുമല്ലോ. 11 11 12 മണിയായി. 12 മണിയായി. ഇവിടെ ഓഫീസ് ടൈം എത്ര മണിക്കെന്ന് അറിയുമ്പോൾ നമ്മൾ സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങി കഴിക്കുമ്പോൾ അത് ഇച്ചിരി കൂടെ ഉത്തരവാദിത്തം കാണിക്കാം. 10 മണിക്കാണ് ഡ്യൂട്ടി ടൈം. ഇയാൾ 12 മണിക്ക് വന്നിട്ടല്ലേ കിട്ടും. സാറൊരു കാര്യം മനസ്സിലാക്കണം. എന്തോ ഞാൻ ജോലി ചെയ്ത് ചെയ്ത് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. അതെന്താ ഓരോ വീടാ തോറും കയറിറങ്ങി മറ്റേ റീഡിംഗ് മീറ്റിംഗ് കഴിഞ്ഞില്ലേ? റീഡിംഗ് മീറ്റിംഗ് റീഡിംഗ് നീ നാളത്തോട്ട് സുമേഷ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞാണ് ഞാൻ വരുന്നത്. എത്ര വീട്ടിൽ കേറുന്ന അറിയാമോ? ഓരോ വീടിന്റെ അവസ്ഥ ഓരോ അവസ്ഥയാണ്. ചില വീട്ടിലാണെങ്കിൽ ആരും കാണൂല. ചില വീടാണെങ്കിൽ ഗേറ്റ് പൂട്ടി ഇടയ്ക്ക് മുട്ടകോട്ടം പതിനായി കേറാൻ പറ്റത്തില്ല. ചില വീട്ടിലാണെങ്കിൽ ഈ സുമേഷിന്റെ തായയുടെ പട്ടിയെ കിട്ടിയിരിക്കണത്. പേര് മാറ്റി സാർ പറഞ്ഞു. അതിന്റെ തായയുടെ പട്ടിയെ കിട്ടിയിരിക്കണത്. ഞങ്ങൾ മീറ്റർ കൈ എടുക്കണം. പട്ടിയുടെ കടി കൊള്ളാൻ നോക്കണം. കഴിഞ്ഞ ആഴ്ച ഒരു പട്ടി എന്റെ കാലിൽ കവ്. കവ് എന്ന് പറഞ്ഞാൽ പശു അല്ലേ? എന്താ കവ്? കടിച്ചത് കടിച്ചത് പറഞ്ഞതാണ്. അറിയാമോ അത്രയും കഷ്ടപ്പാടുള്ള ജോലിയാണ്. ആറ്റാർക്ക് അറിയത്തില്ല ഇവിടുത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും. ഓ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും തന്നെ. അതാണ് സാർ മനസ്സിലാക്കണം. ശരി പോട്ട് പോട്ട് പോട്ട്. ഹലോ കെ പി എസ് സി. ഹലോ കെ പി എസ് സി. ഹലോ ഹലോ കെ എസ് ആർ ടി സി. ഹലോ ഹലോ കെ സി ബി. സാറേ ഞാൻ 19-ാം വാർഡ് താമസിക്കുന്ന ആളാണ്. 19-ാം വാർഡിൽ അല്ലേ? ആ പത്ത പറഞ്ഞോളൂ പറഞ്ഞോളൂ. വയലിന്റെ ഇക്കരയുള്ള രണ്ട് വീടില്ലേ? ആ രണ്ട് വീടും രണ്ട് ലൈൻ വരുന്ന സ്ഥലം. രണ്ട് വീട്. അതെ ദിവാകരന്റെ വീടും രാഘവന്റെ വീടും. അതെ അതെ. ആ വീട്ടില് രാഘവന്റെ വീടാണിത്. കറണ്ട് ഇല്ല. ഈ വിളിക്കുന്ന ആളാരാണ്?
രാഘവൻ. രാഘവന്റെ വീട്ടിൽ കറണ്ട് ഇല്ല. ഒരു കാര്യം ചെയ്യും, രാഘവൻ ആ കസ്റ്റ്യൂമർ നമ്പർ പറയും. കൺസ്യൂമർ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. കൺസ്യൂമർ നമ്പർ എനിക്കിപ്പോ കറണ്ട് വേണം, അതല്ല പ്രശ്നം. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അവന്റെ വീട്ടിൽ കറണ്ട് ഉണ്ട്. അതുകൊണ്ട് അതും കൂടെ അങ്ങ് കട്ട് ചെയ്തേക്കണം. അവനിപ്പോ അങ്ങനെ ഉണ്ടാക്കണ്ട. അവനിപ്പോ അങ്ങനെ ഉണ്ടാക്കണ്ട. അവനെ ഇറത്ത് കയറിയുന്ന കറണ്ട് ഉണ്ടല്ലോ, അഹങ്കാരത്തെ എന്നെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന കട്ട് ചെയ്തേക്കണം. ഓ ഇവിടെ എന്നാ പരാതി ബുക്ക് എന്തിരിയതാ? പരാതി ബുക്ക്, പരാതി ബുക്ക് കണ്ടില്ലേ? അപ്പൊ മോളില് പരാതി കൊടുത്താലാ? ഇവിടെ ഇരുന്ന പരാതി ബുക്ക്, ആ പരാതി ബുക്ക്, അത് നമ്മളെ പഞ്ചായത്ത് താഴെ താമസിക്കുന്ന രമേശ് എടുത്തോണ്ട് പോയി. KICP-യിലെ പരാതി ബുക്ക്? ആ അപ്പൊ എന്തിനു എടുത്തോണ്ട് പോയത്? അവർ അഞ്ചര വർഷം പരാതി കൊണ്ട് തന്നല്ലോ. അവനെ രാവിലെ ഭാര്യയോട് ഭയങ്കര വഴക്ക്. എന്തിന്? അവള് പറയുന്ന ഇവിടെ പരാതി തന്നില്ലെന്ന്. അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞതാ, ഈ ബോർഡിൽ ഇങ്ങനെയുള്ളവരെ വെച്ചോണ്ടിരിക്കരുത്. ഇയാൾക്ക് ഒരു ഉത്തരവാദിത്തമില്ല സാറേ. ഉത്തരവാദിത്തം സാറേ, ഇയാളടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ രണ്ടാം വാർഡിൽ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ 16 വഴിവിളക്ക് പോസ്റ്റിൽ കെട്ടണമെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു, പറഞ്ഞായിരുന്നു, പറഞ്ഞായിരുന്നു. ഇയാൾ എന്താ ചെയ്യുന്ന അറിയാമോ? എന്തോന്ന് ചോദിച്ചോക്ക്. എന്തോ ചെയ്തേ? മൊത്തമിട്ടല്ലോ, മൊത്തമിട്ട് സാറേ കണ്ടല്ലോ. സാറേ അവിടെ സുലോചന എന്നൊരു സ്ത്രീ ഉണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്ന. അവരെ വീടിന്റെ 4 ചുറ്റിലും 16 പോസ്റ്റിൽ കുഴിച്ചിട്ട് ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട് കിടക്കാം. ഞാൻ പറഞ്ഞ 16 വാർഡിൽ ചെന്നിട്ട് ജനസഞ്ചാരം കൂടുതലുള്ള സ്ഥലം നോക്കി ലൈറ്റ് ഇടാൻ പറഞ്ഞു. അത്ര ഞാൻ ചെയ്തോളൂ, അത്ര ചെയ്തോളൂ. എന്തിനാ കുറ്റം പറയുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യ്, എനിക്കും കൂടെ പേദോഷം ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ജീപ്പ് എടുത്തോണ്ട് ആ ജംഗ്ഷനിലൊക്കെ പോയി ഒന്ന് രണ്ട് കറക്കം കറക്കിട്ട് വാ. അപ്പൊ ആളുകൾക്ക് തോന്നിട്ടേ നിങ്ങൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്ന്. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോ പോ, 3:30 മണിക്ക് പോയപ്പോ അതിന് കോളേജ് വിടും. അപ്പൊ പിള്ളേർ എടുത്തെടുത്ത് പോവാ. നീ ലൈൻ മാൻ അല്ലല്ലോ, റീഡർ അല്ലേ? അത് ചെയ്താ മതി. നാൻസിയുടെ നമ്പർ ഒന്ന് കാസർഗോഡ് വനത്തിൽ നിന്ന് കിട്ടിയതാണ് ഇതിന് തന്നെ. തത്തമ്മയാണ് ഇത്. ഏത് നേരം നോക്കി പോയി ചൂ 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 കീ 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 കീ. അവൾ ചുണ്ടിരിക്കുന്ന തത്തമ്മ തന്നെ അവള്. ഓ എന്റെ അടുത്ത് അവള് ഭരിക്കാൻ പറഞ്ഞു. തിരുവനന്തപുരം എന്തുകൊണ്ടാ തലസ്ഥാനമായെന്ന് അറിയാവോ? നാൻസിക്കേ എന്തേലും സംശയം ഉണ്ടെങ്കിൽ ലോ അവനെ വിളിച്ചാല്. അവര് എന്റെ ഫോണ് തറയിൽ വീണ് പൊട്ടിയില്ലേ? അല്ല നേരത്തെ നമ്പർ ചോദിച്ചായിരുന്നു. ഞാൻ ചോദിച്ചില്ല. ഇല്ല അല്ലേ? ശരി, ഞാൻ ചോദിച്ചേടാ. ആ ശരി. ഫോണടിക്കുന്ന എടുക്ക്. ഹലോ കാറ്റ്സ്. ഹലോ, ഹലോ പറയൂ. ഇലക്ട്രിസിറ്റി ഓഫീസ് അല്ലേ? അതെ, ഇലക്ട്രിസിറ്റി ബോക്സ് ആണ്. സാറേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. സാറേ, എനിക്കൊരു അവിടെ വലിയ
ഇത്രയും വലിയ മഴയും കാറ്റും ഉണ്ടായിട്ടേ ഇവിടെ കറണ്ട് പോയില്ല സാറേ. പോയില്ലേ? ഇല്ല, ഞാൻ ഉടനെ ഇങ്ങോട്ട് വന്ന് കട്ട് ചെയ്തരാം കേട്ടോ. വെച്ചോളൂ. കറണ്ട് പോവാത്തിന് സന്തോഷോ? വേട്ട വളിയന്മാര് ഇങ്ങനെ ഉണ്ടോ അവന്മാര്? നാൻസി, അതെ, ഇന്ന് ബില്ലെടുക്കുന്ന ആള് വന്നിട്ടില്ല. അപ്പൊ ആ ബില്ലൊന്ന് എടുക്കുവാണെങ്കിൽ ആദ്യം ബില്ലെടുത്ത് തന്നെ നമുക്ക് തുടങ്ങാം. പാവം അല്ലേ. ആ ലൈറ്റ് ഇട്ടോ കേട്ടോ, ലൈറ്റ് ലൈറ്റ്. അതെങ്കിലും കത്തിയല്ലോ. എന്തോന്ന് കാണിക്കണ്ട. എന്തോന്നെ വെള്ളം അടിച്ചോണ്ടാണ് വന്ന് ക്യൂ നിൽക്കുന്നേ. ഓ, അത് ശരി. നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ നിന്ന് കറണ്ടുണ്ടാക്കാം. ഞാൻ ശകലം വെള്ളം അടിച്ചോടും ബില്ലടക്കാൻ വന്നാണോ? കുഴപ്പമായോ രമണ? ക്വാർട്ടറും ഫുള്ളൊക്കെ ചോദിക്കണം. ബില്ലിന് മാത്രമേ തെളിച്ചുള്ളൂ. വീട്ടിൽ ഞങ്ങൾ കത്തിക്കുന്ന ബൾബിനും തെളിച്ചില്ല. മങ്ങയാ കത്തുന്നേ. പ്രശ്നം കൊണ്ടാ ഈ കലക്ക വെള്ളത്തിൽ നിന്നാണല്ലോ കറണ്ട് ഉണ്ടാക്കണത്. ഓ, അതാ ഈ ലൈറ്റൊക്കെ മങ്ങി കാണുന്നത്. എന്നാ പിന്നെ നമുക്ക് സർക്കാരിനോട് പറയാം, മിനറൽ വാട്ടറിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ പറയാം. നല്ല തെളിച്ച് കിട്ടും. പരാതി വിടാൻ പറയാം മുകളിലോട്ട്. എന്റെ നമ്പർ വന്നു. അടയ്ക്കല്ലോ. അടച്ചോ. എന്നാ ഇങ്ങോട്ട് വരൂ. ബാലൻസ് ഇല്ല, അതുകൊണ്ട് മാല പണയം വെക്കട്ടെ. ഇത് പണയം വെക്കുന്ന സ്ഥലമല്ല. അല്ല, ഇയാളുടെ കൂടെ വന്നതാ. പറയുന്നില്ലേ അളിയ? അവിടെ നിക്കല്ലേ അളിയ? അളിയനാണോ? അതാരല്ലേ? ബില്ലി തരാം തരാം. ബില്ലെടുക്കണം. ബില്ലെടുക്കണം. ഇങ്ങോട്ട് ബില്ലെടുത്തേ. തരാന്ന്? അതെ, നിങ്ങൾ കറണ്ട് ഉണ്ടല്ലോ, ഇതുപോലെ തന്നെയാ. വരും പോകും, വരും പോകും, വരും പോകും. ഈ ബുദ്ധിമുട്ട് അറിയിപ്പിക്കാൻ വേണ്ടി തന്നെയാ. ഓ, എന്നാ കൊണ്ടുപോ. എന്തോ ആണത്, എനിക്ക് തരുമ്പോ ഇയാള് പ്രാഗിയിട്ട് തരുന്നു. ആദ്യം എനിക്കൊരു കംപ്ലൈന്റ് പറയാനുണ്ട്. എന്തോ സാറേ, സാറിനോടും കൂടെ കേൾക്കണം കേട്ടോ. ഇത് നമ്മുടെ അളിയനാ. അളിയൻ ഈ മാസത്തെ ബില്ല് 4000 രൂപ. അതങ്ങനെ വന്നു. അത് എനിക്ക് അതൊന്നും എന്റെ ദൈവം, അതൊന്നും ഇല്ല. മോട്ടർ വല്ലെന്നേ. എന്റെ പൊണ്ണു സാർമാരെ, ഈ അളിയുടെ വീട് പോലും ഇല്ല. പിന്നെ ഇങ്ങനെ 4000 രൂപ വേണേ. ആ സംഭവം അതാണ്. വീട് പോലും ഇല്ല. 4000 രൂപ. പ്രഭാകരന്റെ വീട്ടിൽ ബില്ലെഴുതാൻ പോയതാരാ? ഇനി വാ. ഞാനാ. ഈ പുള്ളി അറിയാവൂ, അയാളെ വീട്ടിൽ ഒരു ബില്ല് എഴുതിയായിരുന്നു. 4000 രൂപ. ഓ, ഒരുപാട് കറണ്ട് ചെലവാക്കിയ 4000 രൂപയൊക്കെ വരും. അയാൾക്ക് വീടില്ല. വീടില്ലേ? വീട് വെക്കണം. നമുക്കൊരു 10000 രൂപ ബില്ല് തരാം. എനിക്കറിയാൻ വയ്യാഞ്ഞു ചോദിക്കും, നിങ്ങളൊക്കെ ഇവിടെ എന്തിനായിരിക്കുന്നു? ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഒരു സർക്കാർ ഓഫീസ് അല്ലേ സാറേ? എന്താ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളത്? നിങ്ങൾ എല്ലാം കേൾക്കണം. കറണ്ട് പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞു ഫോൺ എടുക്കത്തില്ല. അത് മാത്രോ, കറണ്ട് ചാർജ് അടയ്ക്കാൻ 2 ദിവസം താമസിച്ച ഇവന്മാര് നേരെ വീട്ടിൽ വന്ന് കട്ട് ചെയ്തോണ്ട്. നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തം ഉള്ളത്? കഴിഞ്ഞ 2 വർഷമായിട്ട് എന്റെ ഈ വീട് ഒഴിഞ്ഞിരണം ഒഴിഞ്ഞിരണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇതേ ഇവിടെ നടന്നിട്ടില്ല. മാറാം മാറാം എന്ന് പറഞ്ഞാൽ മാറുന്നു. നിർത്തണോ? താഴെ നിർത്തണോ? എടാ, ഇവിടെ കേരളത്തിലുള്ള എല്ലാ KCP ജീവനക്കാരും നല്ല ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നേ. അറിയാമോ? കറക്റ്റാ. പിന്നെ പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ 1-2 എണ്ണം കാണും. അത് എല്ലായിടത്തും കാണും. തനിക്ക് വീട്ടിൽ 10 യൂണിറ്റോ 20 യൂണിറ്റോ കറണ്ട് പോകുമ്പോൾ ഉടനെ എടുത്തു വെച്ച് ഇലക്ട്രിസിറ്റി ബോർഡിലോട്ട് വിളിച്ച് ചീത്ത വിളിക്കാൻ അറിയാം. എടോ, ഇന്നലെ മെനങ്ങാന്ന് മാറ്റി ഇവിടെ കാറ്റടിച്ചു, മഴ പെയ്തു, എന്തുമാത്രം ലൈൻ പൊട്ടി, എത്ര മരം അറിഞ്ഞെന്ന് അറിയാമോ? അതിന്റെ പുറകെ നടക്കുക ഇവിടുത്തെ സ്റ്റാഫ് മൊത്തം. അതൊന്നും നിങ്ങൾക്കറിയണ്ട. നിങ്ങൾ കറണ്ട് പോകും ഉടനെ എടുത്തു വെച്ച് വിളിക്കും, ചീത്ത വിളിക്കുക, അത്ര അറിയാവും. ഇതിന്റെ ബാക്കിൽ നടക്കുന്ന അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരും മനുഷ്യരാ. സുരേഷൊക്കെ വരുന്നു.
എന്തായി സാറേ? എല്ലാം റെഡിയാക്കി സാറേ. ആ പൊട്ടി കിടന്ന ആ പോസ്റ്റ് കിടന്ന മരങ്ങളെല്ലാം ഞങ്ങളുടെ നിന്ന് തന്നെ അങ്ങ് വെട്ടി മാറി, അതെല്ലാം മാറ്റി. പിന്നെ ആ കമ്പിയെല്ലാം കെട്ടി, രണ്ട് ട്രാൻസ്ഫോമറും ചെയ്ത് അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് സാറേ. ഒരു വേറെ കാര്യം, ആ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഒരു മരം നിന്നിട്ട് അതാ പോസ്റ്റ് വിട്ടെ. നമ്മുടെ ഭാഗ്യം, സമയത്ത് നമ്മൾ എത്തിയുണ്ട്. വേറെ അപകടം ഒന്നും. ആ ചേട്ടാ, ചേട്ടന്റെ വീട്ടിലെ വെള്ളം കയറിയതാം എല്ലാം മാറി കേട്ടോ. മരം വീണ നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. അല്ല, കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കറണ്ട് കംപ്ലൈന്റ് ഉണ്ടായിരുന്ന എല്ലായിടത്തും നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെ, എല്ലാം റെഡിയാണ്. അറേ, രണ്ടു ദിവസമായി വീട്ടിൽ പോയിട്ട്. ആ പിന്നെ ആ മുഷിഞ്ഞ് ഞങ്ങളൊന്ന് പോയിരുന്നു. എന്തെങ്കിലും ഞാൻ വിളിക്കാം. ഓക്കെ, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ പൊയ്ക്കോ. ഇതോടാ മതി, പൊയ്ക്കോ പൊയ്ക്കോ. അതെ, തങ്ങളുടെ വീട്ടിലെ വെള്ളവും ഇറങ്ങി, അവിടെ കറണ്ടും വന്ന് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒന്ന് ഇറങ്ങി തരണം. മനസ്സിലായ? പേടിക്കണ്ട ചേച്ചി, അടുത്ത മഴയ്ക്കുമ്പോ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഒഴിഞ്ഞിറങ്ങ കേട്ടോ. പിന്നെ മലയാളം പഠിക്കണമെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞത്തോട്ട് വന്നാ മതി, ഞാൻ പഠിപ്പിച്ചു തരാം. സാറേ, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങാണ്, നിങ്ങൾ എപ്പോ ഇറങ്ങും ഇവിടുന്ന്? അതിന്റെ പണി നടക്കുന്നുണ്ട്, പുതിയ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ട്. സർക്കാർ പറയുന്നത് 2 മാസത്തിനകത്ത് പണി തീരുമെന്നാണ്. പണി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും ഇറങ്ങൂല്ലേ? ആ കാര്യത്തിൽ എന്താ സാറേ ഒരു ഉറപ്പ്? എടോ, സർക്കാർ കാര്യമില്ല, അത് മുറ പോലെ നടക്കും. Make some noise for the Desi Boys! ഒരു ലിവിംഗ് കമ്പ്യൂട്ടറാണ് ഇന്ന് കോമഡി സ്റ്റാർസിന്റെ ഗസ്റ്റ് സീരിയലുള്ളത്, നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ പ്രദീപ് ഏട്ടൻ. ഒത്തിരി നല്ല കഥകളും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് ഇനി നമ്മുടെ അടുത്ത പകുതിയിൽ നമ്മളെല്ലാവരെയും, നിങ്ങളെല്ലാവരെയും ഞെട്ടിക്കാൻ വേണ്ടി പ്രദീപ് ഏട്ടൻ ഈ വേദിയിൽ എത്താൻ പോവാണ്. There is a lot more cooking up right here and we'll be joining you back after a very short break. രണ്ടാം സമ്മാനം കരിക്കനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. ജയതിഷേട്ടാ, കോമഡി കറന്റിന്റെ ഒരു 10 യൂണിറ്റ് ആണ് ഞങ്ങൾ ചോദിച്ചത്. നിങ്ങൾ കോമഡിയുടെ 11 KV സബ്സ്റ്റേഷൻ ആണ് നൽകിയത്. ടീം റോക്കിൻ്റെ ആ സ്ക്രിപ്റ്റ് വർക്ക് നടത്തിയവരെ, നിങ്ങൾ തീർച്ചയായിട്ടും സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ ക്വാളിഫൈഡ് ആൻഡ് കോമ്പിറ്റൻ്റ് ആണ്. എല്ലാ കഥാപാത്രങ്ങളും അവരവർ ചെയ്യേണ്ട ധർമ്മം നന്നായിട്ട് അനുഷ്ഠിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് മീറ്റർ റീഡ് ചെയ്യുന്ന ആൾ അല്പം ഒരു പൂവൻകോഴിയുടെ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഉഴപ്പന്മാരെയൊക്കെ കാണിച്ചിട്ട് അവസാനം ഡ്യൂട്ടി ബൗണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥരെ കാണിച്ചതിലൂടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നല്ല സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഉഴപ്പന്മാരും ഉണ്ടെന്നുള്ളത് സ്കിറ്റിലൂടെ നിങ്ങൾ പറഞ്ഞു വെച്ചത് മനോഹരമായി. നിങ്ങളുടെ സന്ദേശത്തിൻ്റെ കൂടെ, നിങ്ങളുടെ എക്സിക്യൂഷൻ്റെ കൂടെ, നിങ്ങളുടെ ഭാവനയുടെ കൂടെ, നിങ്ങളുടെ ചിന്തകളുടെ കൂടെ ഞാൻ നിൽക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഇൻ റോക്ക്. രണ്ട് പെൺപുലികളല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? ഒരാളാണെങ്കിൽ കാസർഗോഡിന്റെ ഭാഷ, അത് ആദ്യമായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പാഞ്ഞ് കീഞ്ഞ് പോയിന്, എങ്ങോട്ട് പോയിന്, ആ കിനിട്ട്. നാൻസിയുടെ എനിക്ക് നമുക്ക് ഊഹിക്കാം, കാരണം നാൻസി ഓവറായിട്ട് ഇങ്ങനെ അയ്യേ എന്നെ ശല്യപ്പെടുന്നത്, കുറച്ച് മാനേഴ്സോട് സംസാരിച്ചൂടെ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി ഇതെന്തോ വരാൻ പോകുന്നു. പക്ഷെ ആരാ ഒറ്റ ആട്ടല്ല, 4 വശത്തേക്ക് എല്ലാവരും തെറിച്ചു പോയി. നീ വിഴിഞ്ഞത്തോട് വാടി, ഈ മേരിക്കുട്ടിയുടെ മോള ആരാന്ന് കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞ് അത്രയും നല്ല സാരിയൊക്കെ കൊടുത്താലും മര്യാദക്കാരിൽ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഒരിക്കലും KSEB-യിലെ ആൾക്കാരെ അടച്ചാക്ഷേപിക്കരുത്. ഇവിടെയും കഷ്ടപ്പെട്ട് ഒരാഴ്ച കൂടി വീട്ടിൽ പോകുന്ന, അധ്വാനിച്ച് ജീവിക്കുന്ന ഒത്തിരി നല്ല പേരുണ്ട്. അതിൽ പറയിപ്പിക്കാൻ വേണ്ടി ശിവമുരളിയെ പോലെയുള്ള 1-2 പേരെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുമെന്ന് പറഞ്ഞത് KSEB-യിലെ ആൾക്കാർക്ക് വലിയ സന്തോഷവും. താങ്ക് യു സോ മച്ച്. സൂപ്പർബ്. റാഫിക, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം റോക്കിൻ്റെ ഈ ഒരു ആക്ട്? ഉഗ്രൻ. അതായത് തുടക്കം മുതൽ അവസാനം വരെ ചിരിപ്പിക്കുന്ന സ്കിറ്റുകൾ വളരെ അപൂർവമാണ്, അതിലൊന്നായിരുന്നു ഇത്. പിന്നെ അത് മാത്രമല്ല, ഒട്ടും കോമിക്കലല്ലാതെയാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള പെർഫോമൻസാണ്. ഇതിൽ ഏറ്റവും നന്നായത്, ഇങ്ങനെ കോമഡി എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി അഴകുഴമ്പൻ സംഭവങ്ങളൊന്നും കാണിക്കാതെ വളരെ നാച്ചുറലായിട്ട് വളരെ മെച്ചുവേർഡായിട്ട് അവതരിപ്പിച്ച ഒരു ഉഗ്രൻ സ്കിറ്റാണ് കീപ് ഇറ്റ് അപ്പ്. പ്രദീപേട്ട, എന്താണ് ഇവരുടെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റിയത്? പ്രദീപേട്ടന്, ഇവിടെ ഇരിക്കുന്ന ഈ കാണികളെല്ലാവരും ചിരിക്കണം എന്ന ആഗ്രഹവുമായി വന്നവരാകണമെന്നില്ല. പക്ഷെ ഈ ആശങ്കകൾക്കെല്ലാം ഒടുവിൽ കുറേ നേരം നിങ്ങൾ ചിരിക്കുക മാത്രം ചെയ്യുക എന്ന് ആജ്ഞാപിക്കാൻ പ്രകടനത്തിലൂടെ കഴിഞ്ഞ കലാകാരന്മാർ.
ആദ്യം മണിക്കുട്ടനും ഭാര്യയും കുഞ്ഞുമായി വന്ന് താമസിക്കുന്ന മഴ കാരണം തുണികൾ വിരിക്കാനിട്ടിരിക്കുന്ന ഒരു വീട് എന്ന് കരുതിയിടത്ത് ആ വീടിലെ തുണികൾ അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസ് രൂപപ്പെടുന്നിടത്ത് ആ കാഴ്ചയുടെ ആദ്യത്തെ അനാവൃതം കാഴ്ച അനാവൃതമാകപ്പെടുന്നത് തുടങ്ങി. ശിവമുരളിയെപ്പോലെ ചിലരുണ്ട് എന്നുള്ള കമൻ്റ് ഉദ്യോഗസ്ഥർക്ക് ചിലർക്ക് മനസ്സിലാകട്ടെ. എന്നാൽ എന്തിനേയും കുറ്റം പറയാൻ മാത്രം കണ്ണട വയ്ക്കുന്ന നമ്മുടെ സമൂഹത്തിന് ഈ മഴയത്തും വെയിലത്തും സ്വന്തം ജീവൻ തൃണവൽഗണിച്ചും ഒരു സമൂഹത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരുടെ കൃതഹസ്തതയെക്കുറിച്ച് ഓർമ്മകളും ഉണ്ടാകട്ടെ. ചിരിപ്പിച്ചതിനും ചിന്തിപ്പിച്ചതിനും അഭിനന്ദനം. ഇന്നത്തെ സർക്കാർ ഓഫീസ് എന്നുള്ള ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ടീം റോക്കിന് റാഫിക ഓൺ 30 റിമി ടോമി തരണമെന്നുണ്ടായിരുന്നു ഫുള്ള്, അതുകൊണ്ട് തരുന്നു 30 out of 30. ജയദീഷേട്ടൻ മാത്രമാണ് റിമൈനിങ് ആകുന്നത്. ജയദീഷേട്ട ഔട്ട് ഓഫ് 40 out of 40. They are getting 100 on 100. Thank you sir, thank you, thank you. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ എൻഡ് ചെയ്യുമ്പോൾ പ്രദീപേടനെ കൂടി ഒന്ന് ഈ വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. പ്രദീപേട, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കോമഡി സ്റ്റാർസിൻ്റെ ഒരു യങ് ജനറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷനിലോ കുറച്ച് കോമിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു കഥയോ ഒരു പാട്ടോ കവിതയോ എന്തെങ്കിലും. പട്ടണക്കാട്ടൊരു പട്ടാപ്പോയിൽ എട്ട് വീട്ടിൽ കുട്ടൻ പിള്ളയുടെ പട്ടി കിട്ടു പട്ടിനോട് തട്ടം തിരിച്ച് കട്ടപ്പറമ്പിൽ പൊട്ടൻ കുട്ടപ്പൻ്റെ തട്ടുകടയിലിരുന്ന് വെട്ടിപ്പുറത്തിരുന്ന കുട്ടയിൽ നിന്ന് വട്ടിയിൽ നിന്ന് എട്ടപ്പവും വിട്ടും മുട്ടയും തട്ടി വിട്ടപ്പാടി നിന്ന് വട്ടയെ മാറ്റിയ പട്ടയും വിട്ട് റോട്ടിലോട് ചട്ടികവും കുട്ടകവുമായി പോയി നെറ്റയും കുട്ടപ്പൻ്റെ കാലം മുട്ടിൽ തട്ടി താഴെ ഇട്ട കഥ. എനിക്കൊരു അത് കണ്ടുകൊണ്ട് നിന്ന് തെണ്ടിയായ ശ്രീകണ്ഠന് തണ്ടനായ മണ്ടൻ വേലാണ്ടന് പണ്ട് രണ്ട് ചെണ്ടയുടെ മണ്ട കരണ്ട ചുണ്ടിനെയും ഭാണ്ഡത്തിലാക്കി മണ്ടയിലേറ്റി കണ്ടവൻ്റെ ചുണ്ടും തൊണ്ടയും കണ്ടുകൊണ്ട് തണ്ട് നീണ്ട പൂച്ചെണ്ട് വാങ്ങാൻ കുണ്ടാങ്കടവ് താണ്ടി കുണ്ടരയ്ക്ക് എത്തി ചെണ്ടിൽ പുരണ്ടിരുന്ന ഇരണ്ട അരണ്ട വണ്ടിനെ കണ്ട് ചുണ്ട് പൂണ്ട വേലാണ്ടൻ ഉണ്ടില്ല മിണ്ടിയില്ല ചുണ്ടിയില്ല. അങ്ങനെ അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചിങ്ങവനത്തിലേക്ക് തെങ്ങി ചങ്ങാടത്തിലേറി പൊങ്ങച്ചം പറഞ്ഞ് തേങ്ങയും മോങ്ങിയും പാങ്ങില്ലാത്തതിനാൽ ചങ്ങാതിമാരെ താങ്ങി തേങ്ങയും മാങ്ങയും വാങ്ങി ചെങ്ങവനട്ട നങ്ങേലിയോട് അങ്ങനെ ഇങ്ങനെ സംഗതിയൊക്കെ ഭംഗിയാക്കി മങ്ങാട്ടേക്ക് മുങ്ങി. ഇതൊക്കെ കള്ളവെന്ന് കരുതുന്ന മീരയുടെ പൊള്ളയായ ഉള്ളിനെ ഉള്ളുകൊണ്ട് നുള്ളിനോവിച്ച ഉള്ളൂരുള്ള ഉള്ളിക്കച്ചവടക്കാരനും കുള്ളനും പുള്ളുനുമായ കള്ളനോട് വള്ളത്തിൽ കയറി കള്ളം പറഞ്ഞാൽ പള്ളയ്ക്ക് കള്ളിമുള്ളു കൊള്ളുമെന്ന് പറഞ്ഞ പിള്ള വേണ്ട, ജ്യോതിഷേട്ടൊക്കെ ഇരിക്കുന്നു പിള്ള എന്നൊക്കെ പറഞ്ഞ് ഇനി അങ്ങോട്ട് നമ്മൾ കാടുകയറണ്ട, അത് വേണ്ട. ഈ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ച കഥ ഇതാ. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ആരും തെറ്റിദ്ധരിക്കേണ്ട, പ്രതിപേടനം ഞാനും തമ്മിൽ യാതൊരു രീതിയിലുള്ള വ്യക്തി വൈരാഗ്യങ്ങളും ഇല്ല, തെറി വിളിച്ചിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ ഈ തുറന്ന് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് പറയാം, എൻ്റെ ചെറിയ പരിമിതമായ കാഴ്ചശീലങ്ങൾക്കുള്ളിൽ മലയാളം ടെലിവിഷൻ പ്രോഗ്രാമുകളിലെ അവതാരകരിൽ ആങ്കർ പേഴ്സണാലിറ്റികളിൽ ഭാഷയെ വികലപ്പെടുത്താതെയും എന്നാൽ രണ്ട് ഭാഷയും ആവശ്യത്തിനുപയോഗിക്കുകയും മിതത്വം സൂക്ഷിച്ചുകൊണ്ട് ഉള്ള ഏറ്റവും മികച്ച ടെലിവിഷൻ ആങ്കറായി ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള മീരയെ അഭിനന്ദിക്കാൻ കൂടിയാണ്. അയ്യോ, പ്രതിഭേടനൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുണ്ട്, ട്രൂലി ഹാപ്പി. സോ കോമഡി സ്റ്റാർസിൻ്റെ ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായിട്ട് നിങ്ങളെല്ലാവരെയും മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എല്ലാവരും ഇനിയും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ. ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്, പക്ഷെ നമ്മളെ കല്യാണം എന്ന് കണ്ടത് 4-4 വെടിക്ക് ഓടി. പിന്നെ ഈ രണ്ടെണ്ണം മാത്രമാണ് നമ്മൾ സഹായിക്കാൻ വന്നത്. എടാ, അത് പിന്നെ നിനക്കൊരു ആപത്ത് വരുമ്പോ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം. ഈ ഓഫീസിലെ പാമ്പാ കാണും കാണും, പറയാൻ പറ്റത്തില്ലേ. പോക്കുവരവ് കല്യാണത്തിന് മുമ്പ് ചെറുതായിട്ട് പോക്കുവരവ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഉമ്മാർ രണ്ടുപേരും കൂടെ എന്നെ പിടിച്ച് മരത്തെ ഇട്ട് കെട്ടിയോട് കൂടി ഞാൻ പരിപാടി നിർത്തി. അതല്ല, വിശ്വമോഹനം ഹരിതീശ്വരം നിങ്ങൾക്കിപ്പോ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? ആൺകുട്ടിയാണ്. അപ്പൊ കൊടുക്കണ്ടല്ലോ. വേണ്ട സാറേ, ഞങ്ങൾക്ക് ഒരു വർഷത്തേനുള്ള സമയം തരാവോ? പിന്നെ നിന്റെ എന്നുള്ള സീറ്റ് അതിന് വലിയ ഉറപ്പൊന്നുമില്ല. അത് നിൽക്കുന്നതേ കമ്മട്ടിപ്പാടത്തിന്റെ ചതിപ്പില, അത് കെട്ടിപ്പൊക്കെ ഇരിക്കുന്ന സിമെന്റും കല്ലി കൊണ്ടൊന്നുമില്ല, കറുത്ത കട്ട പിടിച്ച ചോരമുണ്ടാ.